Hi friends, welcome back to Sana's Tips. Category 3 ഗാർക്ക് special topic ആണ് adolescent psychology എന്ന് പറയുന്നത്. എപ്പോഴും എക്സാമിന് adolescent psychology related questions എല്ലാം ചോദിക്കാറുണ്ട്. ഈസി ആയുള്ള ടോപ്പിക് ആണ്. നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് വരുന്ന കുറച്ച് important points എല്ലാം just ഒന്ന് നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കേ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടേം അഡോളിസൻസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ഏത് വേർഡ് എന്നാണെന്നുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചാണ് ലാറ്റിൻ വേർഡാണ് അഡോളിസർ നിന്നാണ്. മീനിങ് എന്താണ്? ടു ഗ്രോ അല്ലെങ്കിൽ ടു മെച്യൂർ എന്ന മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അഡോളിസൻസ് എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആണ്, അവിടെ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് ആണ് അല്ലേ. അപ്പോൾ കുട്ടികൾ ഇവിടെ എന്താണ് ആ ഒരു ഇൻഡിവിജ്വൽ ഈ ഒരു അഡോളിസൻസ് സമയത്ത് കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോ ലോങ്ങർ എ ചിൽഡ്രൻ യെറ്റ് നോട്ട് അഡൾട്ട്സ് എന്ന് പറയാം. അപ്പോൾ കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അഡൾട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ റോൾ എന്താണെന്നുള്ള കാര്യം എന്നും ഒരു കൺഫ്യൂഷനാണ്. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് അല്ലെ, നല്ല റാപ്പിഡായിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്ത് അഡോൾസൻസ് ഏജിൽ കാണുന്നതാണ്. ദെൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിസിക്കലും ഇമോഷണലും സൈക്കോളജിക്കലും ഒക്കെ ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഈ അഡോൾസൻസ് ഏജിൽ ഉണ്ടാവും അല്ലേ. സോ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക്, അഡോൾസൻസ് ഡിറൈവ് ഫ്രം ദി ലാറ്റിൻ വേർഡാണ് അഡോൾസർ ആണ്, മീൻ ടു ഗ്രോ ടു മെച്യൂർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ സ്റ്റാൻലി ഹോൾഡിൻ ഹോളിംഗ് വെർത്തിൻ്റെയും രണ്ടൊരു ഡെഫിനിഷൻ പോലെ അല്ലേ. അപ്പോൾ അഡോൾസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രൈൻ, സ്ട്രോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞത് ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, സ്റ്റാൻലി ഹോളാണ്. അതുപോലെ തന്നെ ഹോളിംഗ് വെർത്ത് കോൾസ് അഡോൾസൻസ് പീരീഡ് ആസ് ദി പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കുക. ഓക്കെ, ഹോളിംഗ് വെർത്ത് ടെമ്പററി ഇൻസാനിറ്റി ആണ്. സ്റ്റാൻലി ഹാൾ വന്നിട്ട് ഈ 4 S ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ട് ഞാൻ അഡോളസൻസിൻ്റെ എന്താണ് പെർഫെക്റ്റ് റിവിഷൻ സെഷനിൽ കുറേ കീ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട് അറിയാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ ഒന്ന് നോക്കുക. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രൈനും സ്ട്രോം ആൻഡ് സ്ട്രൈഫ് എന്നൊക്കെ വിളിച്ചത് സ്റ്റാൻലി ഹാളാണ്. ഇനി നമ്മുടെ അഡോൾസൻസുകാരുടെ ബിഹേവിയർ. അപ്പോൾ നമുക്കിത് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക് അല്ല, കാരണം നമ്മളെല്ലാം ഈ ഒരു ഏജ് കഴിഞ്ഞ് വന്നവരാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അഡോൾസൻസ് ഏജിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെയൊക്കെ ആയി നിങ്ങൾ കണക്ട് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരൊരു ബിഹേവിയർ പറയുകയാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ പെട്ടെന്ന് എന്താണ് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ അട്രാക്ട് ടുവേർഡ്സ് ഓപ്പോസിറ്റ് സെക്സ് അല്ലേ. അപ്പോൾ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഒത്തിരി കൂടുതലുള്ളൊരു കാലഘട്ടമാണ്. ദെൻ അഗ്രസീവ് ആയിരിക്കും, എപ്പോഴും ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ചേഞ്ചസ് വൺ അപ്പിയറൻസ്, അതുപോലെ തന്നെ എപ്പോഴും അവർ ഫിസിക്കൽ അപ്പിയറൻസ് അവർ എപ്പോഴും വെറീഡ് ആയിരിക്കും അല്ലേ, ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. ദെൻ വീട്ടിലെന്തെങ്കിലും ചെറിയ ചെറിയ ജോലി കൊടുത്ത് എന്താണ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അല്ലേ. എപ്പോഴും പുറത്ത് പോകണം, ഫ്രണ്ട്സൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരു രീതിയാണ്. ദെൻ ഡിക്രീസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഡിക്രീസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി കൂടുതൽ വരുന്നത് പാരൻസുമായിട്ടാണ്, കൂടുതൽ ടൈം ഒരു ഫ്രണ്ട്സുമായിട്ടാണ് കണക്ട് ചെയ്ത് വരുന്നത് അല്ലേ, അങ്ങനെയാണ്. ദെൻ റെബല്യസ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, വോണ്ട്സ് ടു ബി മോർ ഇൻഡിപെൻഡൻ്റ് അല്ലേ. ഈ ഒരു ഏജിൽ അവരെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുന്നത്, അവരാരും അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സെൽഫ് കോൺഷ്യസ് ആണെന്ന് പറയാം, സെക്സ് കോൺഷ്യസ് ആണെന്ന് പറയാം, ഡേ ഡ്രീമിംഗ് ആണ്, ഹീറോ വർഷിപ്പർ ആണ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ. ദെൻ ഇവർക്ക് ഇവരെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട് അല്ലേ. മോറൽ ഡെവലപ്മെൻറ്റ് ഇവർക്ക് വരുന്ന ഒരു ടൈം, ഒരു കാലഘട്ടം അഡോൾസൻസിലുകാർക്ക് ഈ ഒരു ഏജിലാണ്. അതുപോലെ തന്നെ ഒത്തിരി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ വരുന്നതും ഈ അഡോൾസൻസ് ഏജിലുള്ള ടൈമിലാണ്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഒത്തിരി സൊസൈറ്റിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും സൊസൈറ്റിയിൽ ഞാനും ഒരു മെമ്പറാണ് എന്നൊക്കെ കാണിക്കാൻ ഏറ്റവും കൂടുതൽ ടെൻഡൻസി വരുന്നത് ഈ ഒരു കാലഘട്ടത്താണ്. ദെൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റും, അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അഡോൾസൻസ് ഏജിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൂഡ് സ്വിങ്സ് ആണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സെക്സ് റിലേറ്റഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്, ക്രഷസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പുറത്തുള്ള ആൾക്കാരോടാണ്, ഫാമിലിയോട് ഇച്ചിരി കുറവായിരിക്കും, പുറത്ത് ഫ്രണ്ട്സോട് പിയർ ഗ്രൂപ്പോടുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു കാലഘട്ടമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പറയുന്ന സമയത്ത് പിയാഷയുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണെന്നുള്ള കാര്യം എപ്പോഴും എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അഡോൾസൻസുകാർ ആസ് പെർ പിയാഷെ ഏത് സ്റ്റേജിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്തൊക്കെയായിരുന്നു? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസ് അല്ലേ, അതുപോലെ തന്നെ എന്താണ് നോളജ് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നല്ല നല്ല രീതിയിലുള്ള ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്സ് എല്ലാം വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. സോ അഡോൾസൻസുകാർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണെന്ന കാര്യം കൂടി ഓർക്കണം. ദെൻ മോറൽ ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ എന്താണ്, അവർ
എന്താണ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നാണ് അവർ ഓരോരോ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ഈറ്റിംഗ് ഡിസോർഡറുമായി ബന്ധപ്പെട്ട് അല്ലേ. അപ്പോൾ അവരെപ്പോഴും പറഞ്ഞു സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിം ആവാൻ ശ്രമിക്കും, അതുമൂലം വരുന്ന അസുഖങ്ങൾ ഈ എന്താണ് ഫുഡിലൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും. എന്നാൽ ചില കുട്ടികളാണെങ്കിലും നല്ല റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള സമയമാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒത്തിരി ഇൻവോൾവ്, ജിംസ് ഒത്തിരി കഴിക്കും, അങ്ങനെ ഒബീസിറ്റി വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്തൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒബീസിറ്റി, അനോറക്സിയ നെർവോസ, ബുലിമിയ നെർവോസ, ഇതൊക്കെ നമ്മൾ റിവിഷൻ, പെർഫെക്റ്റ് റിവിഷൻ എന്ന് പറഞ്ഞൊരു സീരീസിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണം, ഡിസ്ക്രിപ്ഷനിലിടാം. കുറേ ഡീറ്റെയിൽസ് സമയമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, കേൾക്കാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. കുറേ പോയിന്റ്സ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് വരുന്നത് ആർക്കാണ്? ബോയ്സ്. അത് ലാറിങ്സ്, നമ്മുടെ ഈ തൊണ്ടയിൽ ഇങ്ങനെ മുഴ പോലെ വരില്ലേ, അതിനെയാണ് നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് പറയുക. അത് ലാറിങ്സിൻ്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ബോയ്സിലാണ് വരിക. ദെൻ മസ്കുലർ ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും, വോയിസിൽ ചേഞ്ചസ് വരാറുണ്ട് അല്ലേ. അതുപോലെ ഹെയർ ഇൻ പ്യൂബിക് ആൻഡ് ഫേഷ്യൽ റീജിയൻസിൽ ഹെയർസ് വരുന്നതൊക്കെ എന്താണ്? ബോയ്സിൽ വരുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ ഗേൾസിൽ വരുന്നതും നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം രണ്ടിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഹിപ്സ് വൈഡൻ ആവുക, മോർ ഫാറ്റ് അണ്ടർ സ്കിൻ, അപ്പോൾ കുറേ പിമ്പിൾസ് ഒക്കെ വരാറുണ്ട് കുട്ടികൾക്ക് കൂടുതൽ അല്ലേ. ദെൻ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എന്താ വരുന്നത്? ഗേൾസിലേക്ക് വരുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ദെൻ ഐഡൻറ്റി ക്രൈസിസ്. എന്താണ് ഐഡൻറ്റി ക്രൈസിസ്? ഇത് ആരുടെയാണ് കൺസെപ്റ്റ് എന്ന് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ് ഐഡൻറ്റി ക്രൈസിസ്? ഇസ് എ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ക്രിയേറ്റഡ് ബൈ എറിക്സന്റെ എറിക്സന്റെ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ് ഐഡൻറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അഡോളസൻസ് ഏജിലുള്ള കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. ആ സമയത്ത് അവർക്കത് സാധിച്ചില്ലെങ്കിൽ അവരിൽ എന്താകുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും ആൻസൈറ്റിയും എല്ലാം ഉണ്ടാവും. അതിനാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ സെൽഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ആൻഡ് ആൻസൈറ്റി ഇൻ ദ ഇൻഡിവിജ്വൽ, എസ്പെഷ്യലി ഇൻ അഡോളസൻസ്. അപ്പോൾ അഡോളസൻസുകാർക്കാണ് ഈ ഒരു ഏജിൽ അവരുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. സോ അവരിലാണ് അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഫെയിലിയർ ആവുന്ന സമയത്ത് അവരിൽ ഒരു കൺഫ്യൂഷനും ആൻസൈറ്റിയും ഒക്കെ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. ഇത് എറിക്സന്റെ കൺസെപ്റ്റാണ്, ഓർത്ത് വെച്ചേക്കണം. എക്സാമിന് ചോദിച്ചതാണ്. ദെൻ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ് ചോദിക്കാറുണ്ട്? ആരാണ്? ഹാവിങ് ഹേസ്റ്റിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് ഡെവലപ്മെൻറ്റ് ടാസ്ക് തന്നിട്ട് ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് അഡോൾസൻസുകാർ അല്ലാതെ ആയിരിക്കും. സോ ഇതിൽ പെടാത്തത് ഏതെന്ന് ഇതിലൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ കുറേ ഡെവലപ്മെൻറ്റ് ടാസ്ക് പഠിച്ചു. ഇതും കുറച്ച് ജനറലായിട്ട് ചോദിക്കുന്നതാണ്. അക്സെപ്റ്റിംഗ് വൺ ഫിസിക്കൽ സെൽഫ്, അച്ചീവിങ് ന്യൂ മോർ മെച്യൂർ റിലേഷൻഷിപ്പ് വിത്ത് ഏജ് മെറ്റ്, ദാറ്റ് മീൻസ് പിയർ ഗ്രൂപ്പ്സുമായിട്ട്, അതുപോലെ തന്നെ അച്ചീവിങ് സോഷ്യൽ റോൾസ് അച്ചീവ് ചെയ്യുക, അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ്, പാരൻസിൽ നിന്നും ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസയറിങ് ആൻഡ് അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ. ഇതൊക്കെ എന്താണ്? അഡോൾസൻസ് ആയിട്ട് വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്ക്. നമ്മൾ വേറെയും കുറേ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എല്ലാം പഠിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുക, വായിച്ച് നോക്കിയിട്ട് ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇതിൽ പെടാത്തതോ അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ നീഡ്സ്. നീഡ്സ് എന്താണ്? നമുക്ക് അഡോളസൻസുകാരെ പറയുമ്പോൾ നമുക്ക് പ്രൈമറി നീഡ്സും സെക്കൻഡറി നീഡ്സും ഉണ്ട്. പ്രൈമറി നീഡ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ദാറ്റ് മീൻസ് ഇത് ഇന്നെവിറ്റബിൾ നീഡ്സ് ആണ്, ബേസിക് നീഡ്സ് എന്നാണ് വേണമെങ്കിൽ പറയാം. നമുക്ക് നീഡ് ഫോർ ഓക്സിജൻ, വാട്ടർ, ഫുഡ്, അതുപോലെ തന്നെ നീഡ് ഫോർ റെസ്റ്റ്, സ്ലീപ്പും അഡോളസൻസുകാർ പറയുമ്പോൾ നീഡ് ഫോർ സെക്സ് ഗ്രാറ്റിഫിക്കേഷനും കൂടി എക്സ്ട്രാ വരും. ഇതാണ് പ്രൈമറി നീഡ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡറി നീഡ്സ് എന്ന് പറയുമ്പോൾ സൈക്കോ സോഷ്യൽ നീഡ്സ് ആണ്. അവിടെ എന്താണ്? നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ്, നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ, നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ ഫ്രീഡം, ഇൻഡിപെൻഡൻസ്. ഇതൊക്കെ എന്താണ്? സൈക്കോ സോഷ്യൽ നീഡ്സിൽ വരുന്നതാണ്. ഇതിനും എക്സാമിനും ഒരു കഴിഞ്ഞ വർഷത്ത് ഒരു രണ്ട് വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ സെക്കൻഡറി നീഡ് ഏതാണ്, പ്രൈമറി നീഡ് ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ഏതാണ് എന്ന രീതിയിൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്താണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒന്ന് ആദ്യത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ദെൻ കുട്ടികൾ, ഈ അഡോളസൻസ് കുട്ടികൾ, അവർ ആ ഒരു എക്സ്പെക്റ്റഡ് ലെവൽ വരാതെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് വരാതിരിക്കാൻ അതിനെ അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അച്ചീവ്മെൻറ്റ് ലെവൽ ഈസ് ബിലോ ദെൻ എക്സ്പെക്റ്റഡ് ആകുമ്പോൾ അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അതും ഇവർ ഒരു പ്രോബ്ലംസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ദെൻ പിയർ പ്രഷർ. പിയർ പ്രഷർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിയർ ഗ്രൂപ്പിൽ സെയിം ഏജുള്ള കുട്ടികളോടാണ്. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ എന്ത് ഫോഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്. സോ അതിലൂടെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഈ ആൽക്കഹോളുമായിട്ടുള്ള കൺസെപ്ഷൻ, അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നൊക്കെ ഈ പിയർ
ഡിപ്രഷൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ദെൻ പ്രഷർ ടു ഇൻക്രീസ് ഇൻ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അല്ല ഡിസ്ട്രാക്ഷൻ ഫ്രം സ്കൂൾ വർക്ക്. അപ്പോൾ ഈ ഫ്രണ്ട്സിനെ പ്രഷർ മൂലം സ്കൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുക, ക്ലാസ് വർക്കിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയതൊക്കെ പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസിൽ വരുന്നതാണ്. ദെൻ സബ്സ്റ്റൻസ് അബ്യൂസ് ഇതും എക്സാം ഒത്തിരി വർഷം ചോദിച്ചതാണ്. യൂസ് ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസ് ബൈ അഡോൾസൻസ് എന്താണെന്നാണ് എക്സാം ഒരിക്കൽ ചോദിച്ചത്. യൂസ് ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസ് ബൈ അഡോൾസൻസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കഹോളോ ഡ്രഗ്സോ ടൊബാക്കോ അങ്ങനെ സംഭവം യൂസ് ചെയ്യുന്നതിനെയാണ് പറയുക. ഓക്കെ, ദെൻ ഹെൽത്ത് പ്രോബ്ലംസ്, അവർക്ക് ഒത്തിരി ഈ ഒരു ഏജിൽ ഭയങ്കര എന്താണ് സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പിംപിൾസ് വന്നാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ, ഇത്തിരി തടി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് ഇത്തിരി മെലിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, അങ്ങനെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് അവരുടേതായ രീതിക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഡിപ്രഷനും അനീമിയ ഒബീസിറ്റിയും ഒക്കെ നമുക്കതിൽ പറയാം. പിന്നെ മെൻസ്ട്രേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഗേൾസിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ ഒരു ഏജിലുള്ള ഏർലി പ്രഗ്നൻസി ഒക്കെ എന്താ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസുമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ദെൻ ഡെലിൻക്വൻസി അല്ലെങ്കിൽ ഡെലിൻക്വൻറ്റ് ചിൽഡ്രൻ എന്താണ് എക്സാം ചോദിക്കുന്നത്, കുട്ടികളുടെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാണിക്കുന്നതിനാണ് നമ്മൾ ഡെലിക്വൻറ്റ് ചൈൽഡ് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ കുട്ടികളുടെ ചൈൽഡ് ക്രൈംസിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഡെലിക്വൻസി എന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് അഡോൾസൻസ് ഭാഗമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് വേഗം നമ്മളൊന്ന് റിവൈസ് ചെയ്തു. ഇനി നിങ്ങൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ എക്സാമിന് എപ്പോഴും ചോദിച്ചാലും എല്ലാവർക്കും എല്ലാം തന്നെ ശരിയാവാറുണ്ട്. അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് അധികം വരാറില്ല. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യുക. ഒരു ക്ലാസ്സും കൂടി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തി ഇതുപോലെ ഒരു വീഡിയോ കൂടി ഞാൻ എക്സാമിന് മുമ്പായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നല്ല കോൺഫിഡൻറ്റോട് പോവുക, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ദയവ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ എവിടേക്കോ കേട്ട് വരുമ്പോൾ ചാടി കയറി ആൻസർ ചെയ്യും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നോട്ടോ അക്സെപ്റ്റ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത് നോക്കാറില്ല. ചിലപ്പോൾ എല്ലാം അറിയാമായിരിക്കും, പക്ഷെ വായിക്കാനുള്ള ക്ഷമയില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് ഒരു മാർക്കിന് കയറ്റിട്ട് പോയവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ ഒരു കൂട്ടത്തിൽ നിങ്ങളൊന്നും ആരും പെടരുത്. ഇനി വരുന്ന എക്സാം, നാളത്തെ എക്സാം എല്ലാം നേരം നിങ്ങൾക്ക് അറിയാവുന്നത് ഒരിക്കലും തെറ്റിക്കരുത്. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വിടവും വേണം. നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കറക്കിക്കുത്തി ഒന്ന് എഴുതി വെച്ചേക്കാം, ചിലപ്പോൾ അത് ശരിയാവുകയാണ്. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ട് കളയരുത്. അതുപോലെ തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം കേത്രികാർ ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് കേത്രി പോകുന്നത് സബ്ജക്റ്റിൽ നിന്നാണ്. അപ്പോൾ അത് നമുക്ക് സബ്ജക്റ്റ് ഒരറ്റടിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നതിന് കുറച്ച് ടൈം എടുത്ത് വേണം നമുക്ക് പഠിക്കാൻ അല്ലേ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും പഠിച്ച് ഒരു വിധമൊക്കെ ആയിട്ടുണ്ടാവും. ഇനി കുറച്ചൊക്കെ പഠിച്ചു ഒന്നും എത്തിയില്ല, പകുതി ഒന്നും എത്തിയില്ല എന്ന് പറയുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം തന്നെ, നമുക്ക് നാളെ എക്സാം എഴുതി നോക്കാം. അപ്പോൾ എന്തായാലും കിട്ടും, എന്തെങ്കിലുമൊക്കെ എന്താ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് കേട്ടിട്ടെല്ലാം കിട്ടും. പേടിയൊന്നും ഇല്ലാതെ സമാധാനത്തിൽ സന്തോഷത്തോട് കൂടി പോയി എക്സാം എഴുതുക. ഒരു ക്ലാസ്സും കൂടി എക്സാമിന് മുമ്പ് ഞാൻ ചെയ്തു തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യം കൂടി, നമ്മുടെ ഇതും ഈഗോ അങ്ങനെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കീപ്പ് വാച്ചിങ്, ആ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് കേട്ടിട്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എൽ പി യുപിയുടെ ക്ലാസ്സസും അടുത്ത കേത്രിക്ക് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.